ഹലോ ഫ്രണ്ട്സ്, എക്സ്ബൂമോഡിയോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു USB ബോർഡാണ് ജസ്റ്റ് കാണിക്കുന്നത്. അത് കാണിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു ബോർഡിനകത്ത് നമുക്ക് മൈക്ക്, അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ കണക്ഷൻ, എൻകോഡർ കണക്ഷൻ, ബാസ് ട്രബിൾ കാര്യങ്ങളെല്ലാം വരുന്ന ബോർഡും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ ഒരു ഡിസ്പ്ലേയിൽ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത്. ഇതിന് മുന്നേ സാംകോൺ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് നമുക്ക് ഈ ഒരു ബ്ലൂ ഡിസ്പ്ലേ വന്നിട്ടുണ്ടായിരുന്നത്. അത് സാധാരണ ഒരു പാനൽ ബോർഡാണ്, ബ്ലൂടൂത്ത് USB കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ബോർഡിനകത്ത് സാധാരണ നമ്മൾ മൈക്ക്, എൻകോഡർ, ബ്ലൂടൂത്ത് USB എല്ലാം വരുന്ന ഒരു പാനൽ ബോർഡാണ്. അപ്പോൾ അതിൽ നമ്മൾ നീല ഡിസ്പ്ലേയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ബ്ലൂ ഡിസ്പ്ലേ ഭയങ്കര താല്പര്യമാണ്. നമുക്ക് റെഡ് ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഇതിൽ ആദ്യം മുതലേ ഈ ഒരു പാനൽ ബോർഡ് വന്നപ്പം ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ ഡിസ്പ്ലേ അത്യാവശ്യം നല്ലൊരു ഭംഗിയാണ് നമ്മൾ പാനലൊക്കെ വെച്ചിട്ട് ഈ ഒരു ആംപ്ലിഫയർ ചെയ്യുമ്പോൾ. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന റിമോട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റിമോട്ടാണ്. ഈ ഒരു റിമോട്ട് നമുക്ക് ഈ ഒരു ഷോപ്പ് തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു റിമോട്ടിൻ്റെ പ്രത്യേകത, നമ്മൾ AAA ബാറ്ററി യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പല വീഡിയോയിലും ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിമോട്ട് സാധാരണ റിമോട്ടിനെ അപേക്ഷിച്ച് പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരില്ല. പിന്നെ നമ്മളൊരു സ്റ്റീരിയോ സെറ്റ് കൊടുക്കുകയാണെങ്കിൽ, ലെഫ്റ്റ് റൈറ്റിലുള്ളൊരു സെറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് അത്യാവശ്യം നല്ല മാച്ചിങ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് റിമോട്ടാണ് ഈ ഒരു മൊഡ്യൂളിൻ്റെ കൂടെ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു രീതിക്ക് നല്ലൊരു ആംപ്ലിഫയർ ചെയ്യുകയാണെങ്കിൽ, സ്റ്റീരിയോ ആംപ്ലിഫയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിമോട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് കാണാൻ സ്റ്റാൻഡേർഡ് കാര്യമൊക്കെയുള്ള റിമോട്ടാണ്. പിന്നെ ഈ ഒരു ബോർഡ് ഇതിൽ ABയുടെ വലിയ പ്രോഗ്രാമേഴ്സിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഓക്സ് ഇൻപുട്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ട്, പിന്നെ അതിൻ്റെ വോൾട്ടേജ്, അതായത് 5 volt ആണ് ഇതിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ എൻകോഡർ കണക്ഷൻ, പിന്നെ മൈക്കിൻ്റെ കണക്ഷൻ, ഇതെല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ കൂടെ നമുക്ക് ആകെ വന്നിരിക്കുന്നത് ഈ ഒരു ബോർഡും പിന്നെ നമ്മളെ റിമോട്ടും മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഈ ഒരു നമ്മുടെ ഈ ഒരു പർച്ചേസ് ചെയ്ത ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ ഒരു ബ്ലൂ ഡിസ്പ്ലേ പാനൽ ബോർഡിലെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഇതിൽ അനൗൺസ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ മോഡ് ചേഞ്ച് ചെയ്യുമ്പോഴുള്ള അനൗൺസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഇതിന്ന് ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു ബോർഡ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആംപ്ലിഫയറിൽ മോഡ് ചേഞ്ച് ചെയ്യുമ്പം യാതൊരു തരത്തിലുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു അനൗൺസ്മെൻറ്റ് ഇന്ന് കട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി സൈലൻറ്റ് ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംഗതി മറ്റൊന്നുമല്ല, നമ്മുടെ ഹാൻഡ് ലിവറാണ്, അതായത് നമ്മുടെ ആംപ്ലിഫയർ. ഈ ഒരു ലിവർ വന്നിരിക്കുന്നത് നമ്മളെ GTEC കേസിന് കണക്കാക്കിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് എടുത്ത് പൊക്കി, അതായത് ആംപ്ലിഫയർ നമുക്ക് എടുത്ത് പൊക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു മെറ്റലിൻ്റെ ഹാൻഡ് ലിവറാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലിവറും കൂടിയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈയൊരു ഹാൻഡ് ലിവർ നമ്മൾ രണ്ട് സൈഡിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ ആംപ്ലിഫയർ നമ്മൾ AVR ഒരു മോഡൽ നല്ല സെറ്റപ്പ് ആയിരിക്കും. പിന്നെ നമുക്ക് ഏത് സ്ഥലത്തേക്ക് എടുത്തു കൊണ്ടുപോകാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ലിവർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം. ഇത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, പാനലിൽ സ്ക്രൂ ചെയ്യുന്നതൊക്കെ കറക്റ്റായിരിക്കണം. കാരണം ആ മെറ്റലായിട്ട് ആ സ്ക്രൂ ലിങ്കായിരിക്കണം. നമ്മുടെ അക്രിലിക് ഷീറ്റുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഷീറ്റ് പൊട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പൊക്കിയെടുക്കുന്ന സമയത്ത് ഷീറ്റാണ് പൊട്ടുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആംപ്ലിഫയറൊക്കെ പെട്ടെന്ന് എടുക്കാനും അതുപോലെ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ഹാൻഡ് ലിവർ നമുക്ക് സ്റ്റാർ ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഒരുപാട് സ്റ്റോക്ക് അവിടെ ഉണ്ട്. ഈ ഒരു ബോർഡിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ സ്റ്റാർ ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോമാർ നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.